അസ്ലാംക്കും വാഹമത്തല്ലാഹി വാത്തു അലഹമുല്ലാമീൻ നോമ്പുമായി ബന്ധപ്പെട്ട് പല സഹോദരങ്ങൾക്കും പല രൂപത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് അതിൽ ധാരാളം ആളുകൾ ചോദിച്ച ഒരു ചോദ്യമാണ് റമദാനിൻ്റെ പകലിൽ പല്ല് പറിക്കേണ്ടി വന്നാൽ അത് നോമ്പിനെ ബാധിക്കുമോ നോമ്പ് മുറിഞ്ഞു പോകുമോ എന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പല്ല് പറിച്ചത് കൊണ്ട് നമ്മുടെ നോമ്പ് മുറിയില്ല പല്ല് പറിക്കുമ്പോൾ സ്വാഭാവികമായും ബ്ലഡ് വരും അങ്ങനെ ബ്ലഡ് വന്നതുകൊണ്ടോ ഒന്നും നമ്മുടെ നോമ്പിനെ അത് ബാധിക്കുന്ന വിഷയമല്ല അനിവാര്യമെങ്കിൽ റമദാനിൻ്റെ പകലിൽ നമുക്ക് പല്ല് പറിക്കാവുന്നതാണ് പക്ഷെ പല്ല് പറിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും രക്തം അകത്തേക്ക് പോകരുത് രക്തം അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ നോമ്പിനെ അത് ബാധിക്കും എന്ന് മാത്രമല്ല നോമ്പ് മുറിയും മാത്രമല്ല അത് ഹെറാമായൊരു സംഗതി കൂടിയാണ് അള്ളാഹു സുബാന ഹു വാല നിഷിദ്ധമാക്കിയ കാര്യമാണ് ശവം അതേപോലെ ബ്ലഡ് അതൊക്കെ കഴിക്കല് ഹറാമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ബ്ലഡ് ഇപ്പോൾ പല്ലും എന്തെങ്കിലും പ്രശ്നമായാലോ അതല്ലെങ്കിൽ പല്ല് പറിക്കേണ്ടി വന്നാലോ മറ്റുള്ള സന്ദർഭങ്ങളിലൊന്നും ബ്ലഡ് താഴേക്ക് നമ്മൾ ഇറക്കുകയോ വിഴുങ്ങുകയോ ചെയ്യരുത് അത് ഒരു തെറ്റായ ഹറാമായ കാര്യമാണ് അത് നോമ്പ് കാലത്താണെങ്കിൽ നമ്മുടെ നോമ്പ് അതുമൂലം മുറിഞ്ഞു പോകുകയും ചെയ്യും എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക എന്നാൽ ഇതൊന്നുമില്ലാത്ത നിലക്ക് ഇതൊക്കെ സൂക്ഷിച്ച് ബ്ലഡൊക്കെ പുറത്തേക്ക് കളഞ്ഞ് നമ്മളൊന്നും ഇറക്കാതെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് അനിവാര്യമാണെങ്കിൽ പല്ല് പറിച്ചതുകൊണ്ട് നമ്മുടെ നോമ്പിനെ അത് ബാധിക്കുകയില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ